Hello friends, welcome to Omelette. I am Reshmi. This recipe is poori. It is perfect for the food. How do we make poori? Let's try the recipe. Chapati tatrim soft avanda. In an amkid lake, enna ochurka, or a tablespoon, enna ochurka. Yan velachanel and in the fry jay that come bona, the only velachan and ochurk another. Nil sunflower oil and use in ingle, you to summate the sunflower oil and ochurka. Netter, nun nighter, duru moonanali minute on the kayo and nun night on the corchard. Pacorchard the enu, a little soft tight on the tundra, and 3 to 4 minutes continuous it on the. We have a soft tight. We will roll it in a small bowl. ഇനി നമുക്ക് ഒരു അല്പം മാവ് ഡിപ്പ് ചെയ്തിട്ട് വേണം ഇത് പരത്തി എടുക്കാനായിട്ട് അപ്പോൾ ക്രാക്ക് ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് വേണം നമ്മൾ പൂരി പരത്തി എടുക്കാനായിട്ട് ക്രാക്ക് മേളിൽ ഉണ്ടെങ്കിൽ അത് ഹോൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും അത് ഇങ്ങനെ പൊങ്ങി ബോൾ പോലെ വരില്ല അങ്ങനെ വരാതിരിക്കുമ്പോഴാണ് എണ്ണ കുടിക്കുന്നത് അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇതേപോലെ ക്രാക്ക് ഇല്ലാതെ ഒരുപാട് പ്രസ് ചെയ്യാതെ ഒരു ലൈറ്റ് ആയിട്ട് ഒരു Pressure Gortamadi, Parathea Kanam. Pinide pola thin night in a Parathea Kananogram, Katiki Parathea Kanda, and now would a bad thin nakar the Iure Alabine, Venanamla Parathea Kanate. Bidur papa thin take a size of him, Ipuri Idabola Namaka, Baki, Maungudi Parathea Kam, the Bola Nanite, Kaila, Pressay the Rolia. I'm going to proceed the rolling by taking a Mogulola crack or Kamarita, Nella smooth tighter. വരും അതാണ് ഇതിന്റെ ഒരു പരിവം ഒരുപാട് പൊടിയൊന്നും തൂക്കേണ്ട ആവശ്യമില്ല ആദ്യം ഇടുന്ന ഒരു അല്പം പൊടി മതി ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ പരത്തി എടുക്കുക ക്രാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എണ്ണയിൽ ഇടുമ്പോഴേക്കും അത് പൊങ്ങി വരത്തില്ല അപ്പോഴേക്കും അകത്തോട്ടൊക്കെ എണ്ണ കയറും ചിലപ്പോൾ ഒന്ന് രണ്ട് പൂരിയൊക്കെ അങ്ങനെ വരും നമ്മൾ എത്ര ശ്രദ്ധിച്ച് ചെയ്താലും ചിലപ്പോൾ അങ്ങനെ വരും എന്നാലും മാക്സിമം നിങ്ങൾ ക്രാക്ക് ഇല്ലാതെ പരത്തി എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത പൂരി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിനി പൂരി ഫ്രൈ ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ പൂരി മുങ്ങി നിൽക്കുന്ന ലെവലിന് തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പോകുന്ന സ്പൂണൊക്കെ ഇതാണ് കേട്ടോ ഞാൻ ചട്ടുകം യൂസ് ചെയ്യുന്നില്ല കാരണം അത് ഷാർപ്പ് എഡ്ജ് ആയിരിക്കും അപ്പോൾ പൂരി അത് എന്താ പറയുക ഹോൾ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു റൗണ്ട് സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മേളിലൊന്ന് ലൈറ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്കും ഇതിങ്ങനെ ബോൾ പോലെ പൊങ്ങി വരും പിന്നെ ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക
അതിന് ശേഷം ഒരുപാട് സമയം ഇട്ടേക്കരുത്. ഇനി ഉടനെ തന്നെ നമുക്കിത് കോരിയെടുക്കാം. പിന്നെ തിരിച്ച് മറിച്ച് ഇടുമ്പോഴത്തേക്കും എണ്ണ കുടിക്കാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒറ്റ തവണ മാത്രമേ ഇതിനെ ഒന്ന് തിരിച്ചിടാവുള്ളൂ. അതിനുശേഷം കോരിയെടുക്കാം. അപ്പോൾ അടുത്തൊരു പൂരിയും കൂടി നമുക്ക് ഇട്ട് നോക്കാം. ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ആ ബോളായിട്ട് ആ പൂരി ഇങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് പൂരി, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് പൂരിയൊക്കെ ആദ്യമൊക്കെ ഇടുന്ന പൂരി ചിലപ്പോൾ പെർഫെക്റ്റായിട്ട് വരണമെന്നില്ല. ഞാനിട്ടപ്പോഴത്തേക്കും ആദ്യത്തെ പൂരി ഇതേപോലെ പൊങ്ങി വന്നില്ല. പക്ഷേ പിന്നെ ആ ടെമ്പറേച്ചറൊക്കെ ഒന്ന് കറക്റ്റായി വരുമ്പോഴത്തേക്കും എല്ലാ പൂരിയും ഇതേപോലെ കിട്ടും. അതെ, ഇതേപോലെ വീണ്ടും ഒരു ബാച്ചും കൂടി, ഒരു പൂരിയും കൂടി ഞാൻ ഇടുകയാണ്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് ഇങ്ങനെ പൊങ്ങി വരും. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമുക്കിത് എടുക്കാം. അകമൊക്കെ നന്നായിട്ട് കുക്ക്ഡായി കിട്ടും. ഒരുപാട് സമയം ഇട്ടിരുന്നാലാണ് എണ്ണ കുടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി മാവും പൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ്. ചെറിയ ചെറിയ കുറച്ച് ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.